വഹ് തോടുത്തി പത്തർ നിരാലാക്കി കവിതാഹ്യം പഹലെ കവി പരിചയം ഹിന്ദി സാഹിത്യമേം പ്രഗതിശീൽ കവിക്ക് രൂപമേം സൂര്യകാന്ത് ത്രിപാഠി നിരാലാക്ക മഹത്വപൂർണ്ണ സ്ഥാൻഹേ ഹിന്ദി സാഹിത്യത്തിൽ പ്രഗതിശീൽ കവി പ്രഗതിശീൽ മീൻസ് പ്രോഗ്രസീവ് അതായത് പുരോഗമന പ്രസ്ഥാനം പുരോഗമന പ്രസ്ഥാനത്തിലെ കവി എന്ന രൂപത്തിൽ സൂര്യകാന്ത് ത്രിപാഠി നിരാലക്ക് മഹത്വപൂർണമായ സ്ഥാനമാണുള്ളത് പഹലേ വി ശ്രേഷ്ഠ ഛായാവാദി കവിതേം ആദ്യം അവർ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠനായ ഛായാവാദി കവി റൊമാൻറ്റിക് കവി എന്ന് ആയിരുന്നു ഉൻകാ ജന്മ അഠാര സോ ഛിയബേ ഈ സമയം ബംഗാൾമേ ഹാത്ത അദ്ദേഹത്തിൻ്റെ ജന്മം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ബംഗാളിൽ ആയിരുന്നു നിരല ശബ്ദക്ക അർത്ഥേ വിചിത് നിരാല വാക്കിൻ്റെ അർത്ഥമാണ് വിചിത്ര യാ സ്ട്രേഞ്ച് നാംക്ക് അനുരൂപ് ഉൻക വ്യക്തിത്വ അവർ കൃതിത്വ ബി നിരാലെ രഹിയും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും കൃതിത്വവും സ്ട്രെഞ്ച് തന്നെയായിരുന്നു ഉസി പ്രകാർ വേ ജീവൻ അവർ കവിതാത്മേ ക്രാന്തികാരി രഹ്യം അതേപോലെ തന്നെ അവർ ജീവിതത്തിലും കവിതയിലും ഒരു വിപ്ലവകാരി ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ റവല്യൂഷണറി വിപ്ലവകാരിയും ആയിരുന്നു ഹിന്ദി ഭാഷ ഓർ സാഹിത്യക്ക് ഓർ നിരാലി അഭിരുചി ജാഗ്രത കർണേക്ക ശ്രേയ ഉൻകി പത്നി മനോഹര ദേവി കോഹ്യം ഹിന്ദി ഭാഷയോടും സാഹിത്യത്തോടും നിരാലയ്ക്ക് അഭിരുചി ഉണ്ടാക്കിയ കീർത്തി അവരുടെ പത്നി മനോഹര ദേവിക്കാണ് അദ്ദേഹത്തിൻ്റെ പത്നിയാണ് അവർക്ക് ഹിന്ദി ഭാഷയോടും സാഹിത്യത്തോടും താല്പര്യം ഉണ്ടാക്കിച്ചത് वैयक्तिक और അപ്പിനെ വൈയക്തിക അവർ സാഹിത്യ ജീവന്മേ ഉനെ അനേക മുസീബത്വംകു ഝേൽനപ്പെടാം തൻ്റെ വൈയക്തി വൈയക്തി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ സാഹിത്യ ജീവന്മേ ബി ഉനെ അനേക മുസീബത്വംകും മുസീബത്ത് എന്ന് പറഞ്ഞ പ്രയാസങ്ങൾ കുറേ പ്രയാസങ്ങളെ ഝേലിനു പറഞ്ഞാൽ സഹിക്കുക കുറേ പ്രയാസങ്ങളെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഉൻകി ജിന്ദഗി അഭാവവും സെ ഗ്രസ് രഹിതി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അഭാവങ്ങൾ കൊണ്ട് ഇല്ലായ്മ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഉൻ പത്നിക്ക് ആകസ്മിക മൃത്യുഹോ ഗെ പത്നിയുടെ ആകസ്മിക മരണം പെട്ടെന്നുള്ള ഒരു മരണം ഉണ്ടായി ഉൻകി പുത്രിക്ക് നാം സരോജ് ധ അവരുടെ പുത്രിയുടെ പേരായിരുന്നു സരോജ് ഉനേൻ ജീവൻ മേഹിനെയും സാഹിത്യക്ക് ക്ഷേത്രമേമ്പി അനേകം കടു അനുഭവവും കുലിനാത്ത കവിക്ക് ജീവിതത്തിൽ മാത്രമല്ല സാഹിത്യത്തിലും കുറേ അനുഭവങ്ങളെ കഠിനമായ കൈപ്പേറിയ അനുഭവങ്ങളെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് േക്കിൻ ഉനോനെ കിസിക്കെ സാമനെ ഝുക്കിനാനും സീക്കാത്ത എങ്കിലും കുറേ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കൂടിയും ആരുടെയും മുമ്പാകെ കുനുന്നില്ല അതായത് ആരുടെ മുമ്പാകെ തല കുനിച്ചിട്ടില്ല ഉനോനെ ആധുനിക ഹിന്ദി കവിതാമേ സംഗീത് ഔർ ഓർ ലയക്കെ നൂതൻ പ്രയോഗിക്കുകയും അദ്ദേഹം ആധുനിക ഹിന്ദി കവിതയിൽ സംഗീതം ലയവും കൊണ്ടുവന്നിട്ട് പുതിയ ഒരു പരീക്ഷണം ചെയ്തു പുതിയൊരു പ്രയോഗങ്ങൾ ചെയ്തു ഹിന്ദി സാഹിത്യമേ മുക്തഛന്ദ്ക്ക് ആവിഷ്കാർ ഒന്നോനിക്കയാകെ ഹിന്ദി സാഹിത്യത്തിൽ മുക്തഛന്ദ് ഛന്ദ് എന്ന് പറഞ്ഞാൽ വൃത്തം ഛന്ദസ് എന്നാണ് അതായത് കവിതയിൽ നമ്മൾ അലങ്കാരവും വൃത്തവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കവിതയെ മനോഹരമാക്കുന്നത് സുന്ദരമാക്കുന്നത് അപ്പം ഛന്ദസ് എന്ന് പറഞ്ഞാൽ കകളി മഞ്ചരി തുടങ്ങിയ ഛന്ദസ്സുകൾ വൃത്തം എന്ന് പറയുന്നു അതിനെ ഇനി അലങ്കാരം എന്ന് പറഞ്ഞാൽ ഉപമ രൂപക തുടങ്ങിയ അലങ്കാരങ്ങളാണ് ഇവിടെ ഛന്ദസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഛന്ദസ്സിന് മുക്തഛന്തസ് ഇങ്ങനെയൊന്നും ഛന്ദസ്സിൻ്റെ വൃത്തത്തെ അംഗീകരിക്കാതെ സ്വതന്ത്രമായിട്ട് കവിത എഴുന്ന ഒരു രീതി അദ്ദേഹം ആവിഷ്കരിച്ചു നിരാല ആധുനിക ഹിന്ദി കവിതാമേ വിദ്രോഹ് ക്രാന്തി അവർ പരിവർത്തൻ കെ കവി മാനേജാദ്യും നിരാല ആധുനിക ഹിന്ദി കവിതയിൽ വിദ്രോഹ് കർണ എതിർക്കുക എതിർപ്പിൻ്റെ കവിയാണ് ഉദി സീപ്രകാർ ക്രാന്തി ക്രാന്തി എന്ന് പറഞ്ഞാൽ വിപ്ലവം റെവല്യൂഷൻ റവല്യൂഷൻ്റെ കവിയാണ് അതുപോലെ തന്നെ പരിവർത്തൻ കെ കവി മാനേജാദ് പരിവർത്തൻ ചേഞ്ച് ചേഞ്ച് കൊണ്ടുവരിക അങ്ങനെ എല്ലാത്തിൻ്റെയും കവിയായിട്ട് അറിയപ്പെടുന്നു ബഹുമുഖി പ്രതിഭാസമ്പന്ന നിരാലാനെ കവിത കഹാനി ഉപന്യാസ് ആലോചന രേഖാചിത് നിബന്ധു ജീവനി ജയ്സി അനേക വിധാവുമേ അപ്പനി പ്രതിഭാകാർ ചമത്കാർ ദിഖായ ബഹുമുഖി പ്രതിഭാസമ്പന്ന നിരാല ബഹുമുഖി പ്രതിഭ എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ പല മേഖലകളിലും നാടകം ഉപന്യാസ് കഹാനി എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ബഹുമുഖി പ്രതിഭാ സമ്പന്നൻ എന്ന് പറയുന്നത് ഇദ്ദേഹവും കവിത കഹാനി ഉപന്യാസ് ആലോചന ആലോചന എന്ന് പറഞ്ഞ വിമർശനം കഹാനി എന്ന് പറഞ്ഞ സ്റ്റോറി ഉപന്യാസെന്നു പറഞ്ഞ നോവൽ രേഖാചിത്ര സ്കെച്ച് നിബന്ധു ലേഖനങ്ങൾ ജീവനി എന്ന് പറഞ്ഞ ജീവചരിത്രം ബയോഗ്രാഫി ജേസി അനേക വിധാവുമേം അപ്പനി പ്രതിഭാ ക ചമത്കാർ ഖിക്കായാകെ ഇങ്ങനെ പല മേഖ മേഖലകളിലും പല ഫീൽഡിലും തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് നിരാലാക്കെ പ്രസിദ്ധ കാവ്യസംഗ്രഹേ കാവ്യസംഗ്രഹ പറഞ്ഞ കവിതാസമാഹാരം കവിതാ സമാഹാരങ്ങളാണ് പരിമൾ ബേല നയപ്പത്തി ഗീതിക അനാമിക അർച്ചന ആരാധന ഗീതഗുഞ്ച് സാന്ത്യകാകളി ആദി അനാമിക മേം സങ്കലിത് പ്രഗതിശീൽ കവിതാ ഹെ വ് തോടുത്തീപത്തർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത പബ്ലിഷ് ചെയ്ത അനാമിക എന്ന കവിതാ സങ്കലനിൽ അടങ്ങിയിരിക്കുന്ന ഒരു കളക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രഗതിശീൽ കവിതയാണ് പുരോഗമനപരമായ ഒരു കവിതയാണ് തോടുത്തി പത്തർ ഇനി കവിത നോക്കുക വ തോടുത്തി പത്തർ തോടിന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക പത്തർ എന്ന് പറഞ്ഞാൽ കല്ല് സ്റ്റോൺ അപ്പോൾ അവൾ എന്ത് ചെയ്യുകയാണ് വ പത്തർ തോട് തൊടു തീ പത്തർ തോടുതിക അപ്പം അത് തന്നെയാണ് കവിതയുടെ ഒന്നാമത്തെ ലൈനും ഈ കവിത നോക്കുക വഹ് തോടു പത്തർ ഉസേ ഉസേനെ ഇലഹബാദ് കെ പഥു പർ വോടു പത്തർ എക്ബാർ കവി ഇലഹബാദ് കെ പതു പർ ചരഹാത്ത ഒരു പ്രാവശ്യം കവി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇലഹാബാദിലുള്ള പഥ് പദ് എന്ന് പറഞ്ഞാൽ വഴി വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വഹാംപർ യ മസ്ദൂരിൻക്ക് ദയനീയ ദശാക്കാ ചിത്രി യാൻ കവി പ്രസ്തുത കർത്തേഹ്യം അവിടെ കണ്ട ഒരു മസ്തൂരിൻ മസ്തൂർ എന്ന് പറഞ്ഞ തൊഴിലാളി മസ്ദൂരിൻ എന്ന് പറഞ്ഞ തൊഴിലാളി സ്ത്രീയാണ് ഒരു തൊഴിലാളി സ്ത്രീയുടെ ദയനീയ ദശയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് कि കഹത്തേഹ്യം इलाहाबाद के पद पर पत्थर तोड़ने वाली വാലി को देखा ഞാൻ ഇലഹബാദിലുള്ള വഴിയിൽ കല്ല് പൊട്ടിക്കുന്നതായ ഒരു മസ്ദൂർനിയെ ഒരു തൊഴിലാളി സ്ത്രീയെ കണ്ടു അടുത്ത വരി നോക്കുക കൊയി ന ഛായാദാർ പേട് വ ജിസ് കെ തലേ ബേട്ടി ഹു സ്വീകാർ വഹാം കൊയി ഛായാദാർ പേട് നിഹിന്ത അവിടെ ഒരു ഛായ തരുന്ന നിഴൽ തരുന്നതായ അതായത് തണൽ തരുന്നതായ മരം അവിടെ ഉണ്ടായിരുന്നില്ല जिसके नीचे ताले नवरनाली नीचे जिसके तले बैठी हुई स्वीकार जिसके नीचे बैठकर स्वीकार करने के लिए उसे स्वीकार करने के लिए वहाँ पेड़ नहीं था उसके उसे उसके नीचे बैठकर विश्राम करने के लिए वहाँ कोई पेड़ नहीं था छायादार वृक्ष नहीं था वह कड़ी धूप में बैठी हुई थी अवल भयंकर വെയിലത്ത് ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ വെയിലത്ത് ഇരുന്നു കൊണ്ട് ആണ് ശ്യാമ തൻ ബർ ബന്ധ യൗവൻ ഉസ്ക ശരീർ ശരീർ കൈസാഹേ ഉസ്ക ശരീർ സാവലി രംഗക്കാഹേ ശ്യാമരംഗ എന്ന് പറഞ്ഞാൽ കാർമേക നിറം അതായത് കറുത്ത നിറമാണ് അവിടെ ശരീരത്തിൻ്റെ നിറം കറുപ്പായിരുന്നു ബർ ബന്ധ ഭര എന്ന് പറഞ്ഞാൽ നിറഞ്ഞ നിറഞ്ഞ കെട്ടിയിരിക്കും അതായത് അവളുടെ മാറ് നിറഞ്ഞിരിക്കുകയാണ് ഉരജോമകോ ബാന്തകർ രഖാത്ത ഉരജങ്ങളെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു ഉരജ് യൗവൻ കി നിശാനിഹെ യൗവൻ കി നിശാനിഹെ നിശാനി എന്ന് പറഞ്ഞാൽ അടയാളം ചിഹ്നം യൗവനത്തിൻ്റെ ചിഹ്നമാണ് ഉരജങ്ങൾ എന്ന് പറഞ്ഞാൽ മാറിയിടം എന്ന് പറഞ്ഞാൽ വേ യവനാവസ്ഥാമേ ഹുയി യുവതി അതായത് അവൾ യൗവനാവസ്ഥയിലെത്തിയിരിക്കുന്നതായ ഒരു യുവതിയാണ് നത നയൻ പ്രിയ കർമ്മരത് മൻ നയൻ നത്ത് ഹോന എന്ന് പറഞ്ഞാൽ ഝുക്കിന താഴുക കുനിയുക അപ്പിന അപ്പിനിർ ഝുക്കാക്കർ യനോം കൊന്നയൻ എന്ന് പറഞ്ഞ കണ്ണെന്ന് കണ്ണുകളെ കൊനിഞ്ഞുകൊണ്ടുപോയാണ് അതായത് കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അവൾ പണിയെടുക്കുകയാണ് അപ്പിനാസിർ ഝുഖാക്കർ തൻ മനസ്സേ പ്രിയ കർമ്മമേം രത് ധീ അവൾ മനസാ വാചാ കർമ്മണ എന്ന് പറഞ്ഞ പോലെ അവൾ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഉസ്കെ ഹാത്തുമേം ക്യാ ഹെ ഗുരു ഹത്തൗഡാ ഹാത്ത് ഉസ്കെ ഹാത്തുമേ ഗുരു ഹത്തൗഡാ ഹെ ഹത്തൗഡ എന്ന് പറഞ്ഞാൽ ഹേമർ മുട്ടി എന്ന് പറയും ചുറ്റിക ഗുരു എന്ന് പറഞ്ഞ ബാ എന്നാണ് ഭാരി ഭാരമുള്ള ഒരു ചുറ്റികയാണ് അവളുടെ കയ്യിൽ ഉള്ളത് ഉസ്കെ ഹാത്തുമേം ഭാര്യ പ്രഹാർ ബാർ ബാർ പത്തർ പർ പ്രഹാർ കർത്തിരഹി അവൾ കല്ലിൻമേലെ വീണ്ടും വീണ്ടും പ്രഹരിച്ചു കൊണ്ടിരിക്കുകയാണ് सामने अट्टालिका प्राकार उसके सामने क्या है उसके सामने फैली हुई वृक्षों की ഹു जैसी एक अट्टालिका है अट्टालिका का निर्माण हो रही थी അവളുടെ മുമ്പാകെ വൃക്ഷങ്ങളുടെ പരന്നു കിടക്കുന്ന വൃക്ഷങ്ങളുടെ നിര പോലെ വ്യാപിച്ച് കിടക്കുന്ന ഒരു അട്ടാലിക അട്ടാലിക എന്ന് പറഞ്ഞാൽ മാളിക എന്നാണ് വലിയൊരു മഹൽ മഹൽ വലിയൊരു ഭവനം അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഉസ്കേ സാമനെ വൃക്ഷോം കി പങ്ക്തിയോം ജയ്സി അട്ടാലിഗ നിർമ്മാൺ ഹോരഹീം എക് വിശാൽ ഭവൻ കാ നിർമ്മാൺ ഹോ രഹാധ അടുത്ത സ്റ്റാൻസ് നോക്കുക ചടിരഹീ തി ധൂപ് ദൊപ്പഹർ കാ സമേഹി ദ്വപഹർ എന്ന് പറഞ്ഞ ഉച്ച ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ ധൂപ്പ് ചടി രഹീതി ഗർമ്മിയോം കെ ദിൻ ഗർമ്മിയോം കെ ദിൻ തേ ധൂപ്പ് ചടിരഹീതി ഗർമ്മി എന്ന് പറഞ്ഞാൽ ചൂട് ചൂട് ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ധൂപ്പ് ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ വെയിൽ കൂടിയിരിക്കുകയാണ് ദിവ ക തം തമാതാരൂപ് ദിവ എന്ന് പറഞ്ഞാൽ ദിൻ പകൽ പകൽ എങ്ങനെയാണ് പകൽ തം തമാത രൂപ് ഹേ തം തമാന എന്ന് പറഞ്ഞാൽ വെയിലുകൊണ്ട് വേലിൻ്റെ ചൂട് കൊണ്ട് മുഖം ചുകക്കുകയാണ് അപ്പം ഇവിടെയും ദിൻക തം തമാതാരൂപ് പ്രകട ഹോത അതായത് ദിവസത്തിൻ്റെ ചൂട് ഭയങ്കര ചൂട് ആണ് പ്രകടമാകുന്നത് ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ് പ്രകടമാകുന്നത് അർത്ഥാത് ദിൻകി ഗർഭി ബഡ് ഗീഹെ പകലിലെ ചൂട് വർധിച്ചിരിക്കുകയാണ് ശരീരക്കോ ജുൽസാനേവാലി ഉഠി ജുൽസാത്തി ഹു ലു ശരീരക്കു ജുൽസാനെ വാലി ലൂ ചല് രഹീതി ജുൽസാന എന്ന് പറഞ്ഞാൽ വാടുക അതായത് ശരീരത്തെ പൊള്ളിക്കുന്നതായ വാട് ചൂടാക്കുന്നതായ ഒരു ലു ലൂ എന്ന് പറഞ്ഞാൽ ചൂടുകാറ്റുകയാണ് അപ്പം ചൂടുകാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുക ആണ് ഉസി പ്രകാർ ഉഠി ജുൽസാത്തി ഹു ലു ജുൽസാത്തിഹു ലൂ ചൽരഹീതി അവിടെ ഇങ്ങനെ ചൂടുള്ള കാറ്റ് നമുക്ക് ശരീരത്തെ ഉണക്കുന്നതായ പൊള്ളിക്കുന്നതായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു രൂജോം ജൽത്തിഹു ഭൂ ഗർദ് ചിൻഗാരിയാം ഛ ഗെ രൂയി എന്ന് പറഞ്ഞാൽ പഞ്ഞി കോട്ടൺ ആണ് അപ്പോൾ കോട്ടൺ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ സ്പർശസ തീയുടെ സ്പർശം കൊണ്ട് തീ ഒന്ന് അടുത്തു പോയാൽ തന്നെ അത് പെട്ടെന്ന് കത്തിപ്പോകുന്നു ഏതെന്ന് രൂയി പരുത്തി അല്ലെങ്കിൽ പഞ്ഞി ജിസ് പ്രകാർ ആകെ സ്പർശിസേ രൂയി ജലുടുത്തീഹേ ഉസി പ്രകാർ അതേപോലെ ഇവിടെ എന്താണ് ജൽ തീ ഹു ഭൂ ഭൂമി ബി ജൽ രഹീതിയും ഭൂമിയും ഭയങ്കരമായി ജ്വലിക്കുകയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന കത്തുന്ന വെയിലാണ് ഉള്ളത് ഉസമയം പത്തർ തോടിനേസേ ഉത്പന്നെ ധൂൾകി ചിൻഗീം ഗർദ് എന്ന് പറഞ്ഞാൽ ധൂളി എന്നാണ് ധൂൾ പൊടി പൊടിയുടെ ചിൻഗി ചിൻഗി എന്ന് പറഞ്ഞാൽ ചിൻഗാരിയാം തീക്കനൽ തീക്കട്ട അപ്പം പൊടിയുടെ തീക്കട്ടകൾ അതായത് പൊടിയെ എന്താകുകയാണ് പൊടിയാകുന്ന തീക്കട്ടകളിങ്ങനെ നാലു ഭാഗത്തും പരന്ന് കിടക്കുകയാണ് ചാന എന്ന് പറഞ്ഞാൽ ഫൈൽന ഫൈൽഗേ ദപ്പഹർക്ക ആ സമയെ പത്തർ തോടിനസ് ഉത്പന്ന് കി ചിൻകാരിയാം ചാരോം ഓർ ചാകിയും പൊടിയുടെ തീപ്പുരികൾ നാലു ഭാഗത്തും വ്യാപിച്ച് കിടക്കുക പൊടി പരന്നു കിടക്കുകയാണ് പ്രായ ഹു ദൊപ്പഹർ വ തോട് തീ പത്തർ ദൊപ്പഹർ കി കടീ ധൂപ്പ്യം വ പത്തർ തോട് രീതി നശിസേസ മസ്തൂരിൻ മസ്ദൂരിൻ വ്യാ കർത്തി ബാർ മസ്തൂരിനെ പത്തർ തോടിനേക്കെ ബീച്ച് മേം ഏക്ക് ബാർ മുജെ താക്ക്ത്തെ ഹെ മേനെ പത്തർ പൊട്ടിക്കുന്നതായ മസ്തൂരിൻ ആ തൊഴിലാളി സ്ത്രീ പണിയുടെ ഇടയിൽ പട പണിയുടെ ഇടയ്ക്ക് വെച്ച് എന്നെ ഒന്ന് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഭവൻ കി ഓർ ദേഖു താർ ദുഃഖ ഓർ നിരാശേ ഉസ് ഭവൻ കി ഓർ ദ ജയസേ മേരെ മൂക പ്രശ്നക്ക ഉത്തർ ദ രഹി ഹോ അവൾ ദുഃഖത്തോടെയും നിരാശയോടുകൂടിയും ആ ഭവനത്തെയും ഒന്ന് നോക്കി ഏതുപോലെ നോക്കി എൻ്റെ മൂക ചോദ്യത്തിന് മൂഖമായ ചോദ്യത്തിന് വാക്കുകൾ പുറത്തു വരാതെയായുള്ള ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് പോലെ ഞാൻ ഈ ഭവനത്തെയാണ് ഉണ്ടാക്കുന്നത് ഈ ഭവനത്തിൻ്റെ പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പോലെ എന്നതിന് ഉത്തരം പറയുന്നത് പോലെ അവൾ എന്നെ ഒന്ന് നോക്കി ചിന്നു താർത്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂല് നൂല് നൂലിൻ്റെ ഇഴകൾ നൂലിൻ്റെ ഇഴകൾ ചിന്നു ചിന്നു എന്ന് പറഞ്ഞാൽ ഛിന്ന ഭിന്നമായ നൂലിൻ്റെ ഇഴകൾ പൊട്ടിയതായ അതായത് വസ്ത്രം അങ്ങനെയുള്ള വസ്ത്രമാണ് പഴകിയ വസ്ത്രമാണ് അവൾ ധരിച്ചിരിക്കുന്നത് ഉസ്നയും താർ ടൂട്ടേം ഫട്ടേ പുരാണേ കപ്പേ പഹനെ ദഖ്കർ കോയിം ഉസേ ദഖ്കർ ഉസ് ഗരിബി ദുഃഖ് ഓരോ വിവശതകോ ജാനേവാഹിം ദേഖാ മുെ उस दृष्टि से जो मार खा रोई नहीं फिर दुख और निराशा भरी दृष्टि से मुझे देखा जैसे कोई बच्ची मार खा चुकने पर भी रोने पर अधिक मार पड़ने के भय से बिना रोए देखती हैं अवल वीण निराशूडियो ദുഃഖത്തോടുകൂടിയും എന്നെ ഒന്ന് നോക്കി ഏതുപോലെ നോക്കി ഒരു കുഞ്ച് ചെറിയ ബച്ചി ഒരു പെൺകുട്ടി അടിക്കിട്ടിയിട്ടും ഇനിയും കരഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടിക്കിട്ടുമെന്ന പേടിയോടുകൂടി കരയാതെ നോക്കുന്ന എന്നെ നോക്കുന്നത് പോലെ അവൾ എന്നെ നോക്കി സജ സഹജ് സിതാർ സുനി മേനെ വ നഹിം ജോ ധി സുനി ജങ്കാർ ി ആവാസേ ഗ്രിഹാഥ്സെ സിതാർ കി ദുൻ സജാരി ഹി ഹോൺ അവളിങ്ങനെ അടിച്ചടിച്ച് പണിയെടുക്കുകയാണ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്തർ ഉടച്ചുടച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തർ അടി അടിച്ചടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശബ്ദം ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഏതുപോലെ അവൾ സിത്താറിൻ്റെ സിത്താർ എന്ന് പറഞ്ഞ വീണ വീണയുടെ ധുൻ ശബ്ദം വീണയുടെ ശബ്ദം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ വീണ ഇങ്ങനെ പാട്ടിന് അതിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുക ഈണമിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത് സുനി മേനെ നെഹിം സുനി സുനി ജോ വ വ ആജി ആവാസ് അലഗ് ആ ശബ്ദം ഇന്നേവരെ ഞാൻ സിത്താറിൻ്റെ ഏതൊരു മുഴക്കമാണോ ഏതൊരു ശബ്ദമാണോ കേട്ടിരുന്നത് ആ ഝങ്കാറിൽ നിന്നും ആ മുഴക്കത്തിൽ നിന്നും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു മുഴക്കമാണ് ഇത് വ ആവാസ് ബിൽക്കുൽ അലഗ്ഹേ ആ ശബ്ദം ബിൽക്കുൽ പൂർണമായിട്ടും വേറെന്നെ ഒരു ശബ്ദമായിരുന്നു ഹത്തൗഡേക്ക് മാർസെ ഉത്പന്ന സംഗീതമേം കർമ്മനിരത് ജീവൻകാ സംഗീ ജി ജീവിഷക്കാ സ്വരിഹം അതായത് ഹത്തൗഡ എടുത്തിട്ട് ചുറ്റിക്കെടുത്തിട്ട് അടിക്കുമ്പോഴുണ്ടാകുന്നതായ സംഗീതത്തിൽ കർമ്മനിരതമായ ജീവിതത്തിൻ്റെ സംഗീതമാണ് ഉള്ളത് ജി ജീവിഷാക്ക സ്വരഹേ ജിജീവിഷ എന്ന് പറഞ്ഞാൽ ജീവിക്കുവാനുള്ള ആഗ്രഹം ജീവിക്കുവാനുള്ള ആഗ്രഹമാകുന്ന സ്വരവും ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഏകക്ഷണുക്കെ ബാദ് സുധർ സുധർ എന്ന് പറഞ്ഞാൽ സുന്ദർ ഒരു നിമിഷത്തിന് ശേഷം എന്തുണ്ടായി നോക്കാം ഏകക്ഷണുക്കെ ബാദ് വ സുധർ യുവതി ആ സുന്ദർ യുവതി ആ സ്ത്രീ എന്തു ചെയ്തു കാമ്പ് ഉടി എന്ന് പറഞ്ഞാൽ വിറക്കുക വിറച്ചു ിരേ സീകർ 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 എന്ന് പറഞ്ഞ പസീന വിയർപ്പ് വിയർപ്പ് തുള്ളികൾ ഉസ്കേ മാധേസെ മാഥ എന്ന് പറഞ്ഞ നെറ്റി നെറ്റിത്തടം ഫോർ ഹെഡ് ഉസ്കേ മാധേസേ പസീനക്ക് ഈ ബൂന്തിയും ധുലക്കുകർ ധുലക്കിനെന്ന് പറഞ്ഞാൽ ഉരുണ്ടുരുണ്ട് വീഴുക ധുലക്ക് ധുലക്കുകർ നീച്ചേ ഗിർ രഹീതിയും താഴെ വീണുകൊണ്ടിരിക്കുക അവളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ നെറ്റിയിൽ നിന്നും വീണുകൊണ്ടിരിക്കുകയായിരുന്നു ലീൻ ഹോ തീ കർമ്മ മേ ഫിർ ജ്യോം കഹ മേം തോടുത്തി പത്തർ പത്തർ തോടിനേക്കെ കർമ്മ മേം ലീൻ ഹോക്കർ ഉസ്നേം മുജസേ ജ്യോംഖ പത്തർ പൊട്ടിക്കുന്നതായ കല്ല് പൊട്ടിക്കുന്നതായ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന മുഴുകിയിട്ട് അവൾ എന്നോട് ഇതുപോലെ പറഞ്ഞു മേം പത്തർ തോടുത്തിഹും ഞാൻ കല്ല് പൊട്ടിക്കുകയാണ് എന്ന് അവൾ പറയുന്നു ഇനി ഇത്രയുമാണ് കവിതയുടെ ഭാഗം ഇനി ലാസ്റ്റ് സ്റ്റാൻസ ഇതിൻ്റെ ആണ് വ തൊടുത്തി പത്തർ നിരാലാക്കി എക്ക് പ്രഗതിശീൽ കവിതായ വേ തോടുത്തി പത്തർ എന്നുള്ളത് നിരാലയുടെ പുരോഗമനശീലമായ പുരോഗതി പുരോഗതിയിലേക്ക് നീങ്ങുന്നതായ അതായത് പ്രോഗ്രസീവ് കവിതയാണ് ഇസ്മിം ആർത്ഥിക വിഷമത വ്യക്തിശോഷൺ ആദിക സുന്ദർ ഏവം മാർമിക ചിത്രൻ ഹൂ ആകെ ഈ കവിതയിൽ ആർത്തിക വിഷമത സാമ്പത്തിക പ്രയാസങ്ങളും വ്യക്തിശോഷൺ ശോഷൺ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുക വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന ചൂഷണം ചെയ്യുക മുതലായ കാര്യങ്ങൾ സുന്ദരമായിട്ടും മർമ്മസ്പർശിയുമായിട്ട് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു के के साथ जीवन बिताने के लिए സമാജമേ ഏകോർ സുഖസുവിധക്കെ സാത്ത് ജീവൻ ബിതാനെ കിലിയെ ശോഷക വർഗ് ബഡി അട്ടാലിക കാ നിർമ്മാണം കരാത്തേഹ്യം തോ ദൂസരി ഓർ ശോഷിതവർഗ് കഡീധൂപമ്യം ജീവിക ചലാനേക്കെ കർമ്മ നിരത് രഹിതേഹം സമൂഹത്തിൽ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ സുഖസുവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടുന്ന ശോഷക ചൂഷണം ചെയ്യുന്ന ഒരു വർഗ് അതായത് മുതലാളിമാർ പോലെയുള്ള ഉയർന്ന വർഗം ബഡി അട്ടാലികാക്ക നിർമ്മാൺ ഖരാത്തേ വലിയ വലിയ മാളികകൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നു നിർമ്മിപ്പിക്കുന്നു ആളെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നു തോ ദൂസരിയോർ മറ്റൊരു ഭാഗത്ത് എന്താ കാണുന്നത് ശോഷിതവർഗം ചൂഷണം ചെയ്യപ്പെട്ട ജനങ്ങൾ സാധാരണ ജനങ്ങൾ അവർ കടീതൂപ്പമേം ഭയങ്കരമായ വെയിലത്ത് ജീവികാചലാനക്കിൽ ഉപജീവനം നടത്തുവാൻ വേണ്ടിയിട്ട് കർമ്മനിരത് രഹിതയും കർമ്മത്തിൽ പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു കർമ്മത്തിൽ എപ്പോഴും പ്രവൃത്തിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്ത് അപ്പം നമ്മൾ സമൂഹത്തിലെ രണ്ട് വർഗ്ഗത്തെയാണ് നമ്മളിവിടെ കാണാൻ പറ്റുന്നത് ഒന്ന് ഉയർന്ന വർഗ്ഗം മറ്റൊരു താഴ്ന്ന വർഗ്ഗം ഉയർന്ന വർഗ്ഗം ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അവർ വലിയ വലിയ ബംഗ്ലാവുകൾ നിർമ്മിക്കുന്നു പണിയെടുക്കുന്നത് താഴ്ന്ന വർഗ്ഗവും ഇങ്ങനെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത് ഇസ്പ്രകാർ ഗരീബോംഖ ദുഃഖ് നിരാശ വേദന ആദി മാനവേ സൂക്ഷ്മ അനുഭൂതിയോംക സഫൽ ചിത്രൻ സഫൽ യഥാർത്ഥ ചിത്രൻ കവീനെ കിയാഹേ ഇതുപോലെ ഗരീബ് പൂർ പീപ്പിളിൻ്റെ പാവപ്പെട്ട ജനങ്ങളുടെ ദുഃഖവും നിരാശ വേദന ഇങ്ങനെയുള്ള മനുഷ്യരുടെ സൂക്ഷ്മ അനുഭൂതിയങ്ങൾ സൂക്ഷ്മമായ അനുഭവങ്ങളെ സഫലമായിട്ടും യഥാർത്ഥമായിട്ടും കവി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു സാത് ഹീ നാരിക്ക് സശക്തീകരൻ കാ സന്ദേശ് ബി കവിനെ ധ്യാകെ അതോടൊപ്പം നാരിയുടെ സശക്തീകരൺ നാരി ശക്തരാവുക സ്ത്രീകൾ ശക്തരാവുക എന്നതിൻ്റെ ഒരു സന്ദേശവും കവി ഇവിടെ നമുക്ക് തരുന്നു